ഹലോ, ഞാൻ സമീന. ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ഹാൾ വീഡിയോയാണ്. ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നും അതുപോലെ തന്നെ മീഷോയിൽ നിന്നും വാങ്ങിയിരിക്കുന്ന പ്രൊഡക്ട്സാണ്. രണ്ട് സൈറ്റിലും പ്രൊഡക്റ്റിന് സെയിം പ്രൊഡക്റ്റിന് തന്നെ ഡിഫറെൻ്റ് പ്രൈസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈറ്റും ഒന്ന് കമ്പയർ ചെയ്തിട്ട് വാങ്ങണം സാധനങ്ങൾ വാങ്ങാനായിട്ട്. ആമസോണിൻ്റെ ലിങ്കും അതുപോലെ മീഷോയിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോഡാണ് കൊടുക്കുന്നത്. അതിൻ്റെ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു വാൾപേപ്പറാണ്. ചെറിയൊരു ഏരിയയൊക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് ഈ വാൾപേപ്പർ ഉപയോഗിക്കാം. നല്ലൊരു പ്രിൻ്റുള്ള വാൾപേപ്പറാണ്. സെയിം വാൾപേപ്പർ തന്നെ ആമസോണിലും ഉണ്ട്. പക്ഷേ റേറ്റ് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മീഷോയിലാണ് റേറ്റ് കുറവ് തോന്നിയത്. പിന്നെ ഓഫർ വരുന്നതനുസരിച്ച് രണ്ടിലും പ്രൈസിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ രണ്ട് സൈറ്റും ഒന്ന് കമ്പയർ ചെയ്തിട്ട് വാങ്ങണം. ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ ബാക്കിലുള്ള ഷീറ്റൊന്ന് പീൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അടുത്തത് ഞാൻ വാങ്ങിയത് ഇതുപോലുള്ള സിങ്ക് ഓർഗനൈസറാണ്. ഇതുപോലുള്ളൊരു സക്ഷൻ ഹുക്കുണ്ട്. നല്ല ഡ്രെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ് പോലുള്ളൊരു ഭാഗമാണ് താഴെ. നമുക്ക് ആ സക്ഷൻ ഹുക്ക് സിങ്കിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കാം. നമുക്ക് സ്ക്രബ്ബർ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് അതിലിട്ട് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്യാം. അതിലും എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നിയത് നമ്മൾ വേസ്റ്റിൽ കളയുന്ന വേസ്റ്റ് ബിന്നിലേക്ക് നമുക്ക് കളയേണ്ട സാധനങ്ങൾ ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ സിങ്കിൽ ഇതൊഴിക്കുകയാണെങ്കിൽ സിങ്കിൻ്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതുപോലെ ലിക്വിഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ബിന്നിൽ ഇടുമ്പോൾ അത് അവിടെ ലീക്കായിട്ട് തറയിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഓർഗനൈസറിൽ ഒഴിച്ചാൽ നമ്മൾ ആ ലിക്വിഡായിട്ടുള്ള ഭാഗം നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് വേസ്റ്റ് നമുക്ക് വേസ്റ്റ് ബിന്നിലേക്ക് ഇടാനായിട്ട് എളുപ്പമാണ്. ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ വലിയ സിങ്കൊക്കെ ആണെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ സൈഡിൽ ഇത് വയ്ക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. എൻ്റെ സിങ്ക് ചെറുതായതുകൊണ്ട് പാത്രം കഴുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിതെടുത്ത് മാറ്റും. അടുത്തത് വാങ്ങിയത് ഇതുപോലുള്ള ഒരു ഡിസ്പെൻസറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്ക്രബ്ബറും കൂടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ലിക്വിഡ് സ്റ്റോർ ചെയ്യാം. മുകളിലേക്ക് ഒരു സ്പ്രിംഗ് അറ്റാച്ച് ചെയ്തൊരു പമ്പുണ്ട്. അപ്പോൾ മുകൾ ഭാഗം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ലിക്വിഡ് വരും. നമ്മൾ താഴെയുള്ള കമ്പാർട്ട്മെൻറ്റിൽ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ട് മുകളിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മുകൾ ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ അതിന് ഹോളിൽ കൂടെ കുറേശ്ശെയായിട്ട് നമുക്ക് ലിക്വിഡ് മുകളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രബ്ബറൊന്നും എപ്പോഴും ഇങ്ങനെ സോപ്പിൽ കുതിർന്ന പോലെ ഒന്നും ഇരിക്കില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് പാനെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളൊരു സ്റ്റാൻഡാണ്. നല്ല ബലത്തിലുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഒരു പാൻ വെക്കുന്ന അതേ സ്ഥലത്ത് നമുക്ക് ഒരു നാലോ അഞ്ചോ പാൻ വരെ ഈ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് പറ്റും. നല്ല ബലമുള്ള സ്റ്റാൻഡാണ്. എനിക്ക് കൂടുതലുള്ളത് കാസ്റ്റ് അയേണ്ട പാനുകളായതുകൊണ്ട് അത് വെച്ചിട്ടും നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നമുക്ക് ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നേരെ വയ്ക്കാം, ഇതുപോലെ വെച്ചിട്ട് അത് ഈ രീതിയിൽ നമുക്ക് പാൻ ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ചെറിയൊരു ഗ്ലാസ് ജാറാണ്. സ്പൂൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു അടപ്പാണിതിൻ്റെ. ഈ അടപ്പ് മൊത്തത്തിൽ നമുക്ക് അഴിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് സ്പൂൺ മാത്രമായിട്ടുള്ള ഭാഗമായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഞാനിത് നെയ്യൊക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സ്പൂണൊന്നും നെയ്യിൻ്റെ കുപ്പിയിലേക്ക് ഇടണ്ടല്ലോ. ഇതിൽ തന്നെ സ്പൂണും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പൂണിന് നീളം കുറവായതുകൊണ്ട് ഒരു പകുതി വരെയും നെയ്യ് ബോട്ടിലുണ്ടെങ്കിലാണ് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പം. നെയ്യിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറയുന്നത് അനുസരിച്ചിട്ട് നമുക്ക് താഴെ നിന്ന് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ ഗ്ലാസ് ജാറിൽ നിന്ന്. അടുത്തതായിട്ട് മെറ്റലിലുള്ളൊരു സ്പൈസ് ബോക്സാണ് വാങ്ങിയത്. ഇതിനകത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടോരീസ് ഉണ്ട്. ഒരു ചെറിയ സ്പൂണും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടും. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുന്ന രീതിയിലുള്ള കട്ടോരീസാണുള്ളത്. അപ്പം ഞാനിത് ഡ്രൈഡ് ആയിട്ടുള്ള ഹോൾ സ്പൈസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതുപോലെ നമുക്ക് ഒരു ബോക്സിൽ തന്നെ ഒരുവിധം എല്ലാ സ്പൈസസും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ സ്പൈസ് ബോക്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്.
അതിൻ്റെ പുറമേ ഉള്ള ഫിനിഷ് വളരെ നല്ലതാണ്. പക്ഷെ അകത്ത് ഉള്ള പെയിൻറ്റിങ് ഒരു പൗഡർ കോട്ട് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണ്. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പുറമേ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അടുത്തത് ഒരു വുഡൻ മസാല ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഒരു ആൻറ്റിക് ഫിനിഷുള്ള ലോക്ക് ഉള്ള ടൈപ്പ് ഒരു ബോക്സാണിത്. ചെറിയൊരു വുഡൻ സ്പൂണും ഇതിൻ്റെ കൂടെ കിട്ടും. ഈ മസാല ബോക്സിന് കുറച്ച് വലിയ കമ്പാർട്ട്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഡ്രൈ നട്ട്സൊക്കെ ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ തന്നെ വന്നെടുത്ത് കഴിക്കാനും സുഖമായിരിക്കും. അതുപോലെ തന്നെ കിച്ചനിലാണെങ്കിലും ഇപ്പോൾ ലിവിങ് റൂമിലൊക്കെ ആണെങ്കിലും നമുക്കൊരു ഡെക്കോർ പീസായിട്ടും ഇത് യൂസ് ചെയ്യാം. ഞാനിത് വാങ്ങിയത് മെയിനായിട്ടും ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള മസാല പൗഡേഴ്സ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. വലിയ കമ്പാർട്ട്മെൻറ്റുള്ള ബോക്സാണ് ഞാൻ അതുകൊണ്ട് സെലക്ട് ചെയ്തത്. 8 കമ്പാർട്ട്മെൻ്റ് ഉള്ളത്, പിന്നെ 12 കമ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ള മസാല ബോക്സസ് ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ കമ്പാർട്ട്മെൻറ്റ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയെ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു 100 grams പാക്കറ്റിലെ ഫുൾ പൗഡർ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് ഗ്ലാസിൻ്റെ തന്നെ ഒരു മെഷറിങ് കപ്പാണ്. ഇതിൽ ഒരു സൈഡിൽ ഇതുപോലെ മെഷർമെൻറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. 350 ml വരെ നമുക്കിതിൽ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇതുപോലെ ഒരു ഫ്ലാപ്പ് പോലെ തുറക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ചെറിയൊരു സ്ട്രോയും അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷേ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അത് അത്ര സേഫല്ല. ഞാനൊരു മെഷറിങ് കപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വാങ്ങിയത്. അടുത്തത് വാങ്ങിയത് മരത്തിൻ്റെ ഇതുപോലുള്ള കയ്യിലുകളാണ്. നോൺ സ്റ്റിക്ക് പോലെയുള്ളതിൽ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഒരു ബെൻഡുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ എഡ്ജ് കുറച്ച് തിക്നെസ് കുറവായിട്ടും അകത്തേക്ക് വരുന്നതോറും തിക്നെസ് കൂടുതലായിട്ടുള്ള ഒരു ഷേപ്പിലാണ് എല്ലാ കയ്യിലുകളും ഉള്ളത്. ഇതിന് മുമ്പ് ഞാൻ ബാംബു മെറ്റീരിയലിലുള്ള കുറച്ച് കയ്യിലുകൾ വാങ്ങിയിരുന്നു. അത് പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള കയ്യിലുകളായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നാര് പോലെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം മരത്തിലുള്ളത് വാങ്ങിയത്. ഇതിൽ ആകെ ഒരു പ്രശ്നം തോന്നിയത് നമ്മൾ വാങ്ങുമ്പോൾ ഇതിലൊരു പോളിഷ് ഉണ്ടാകും. ഒരു 2-3 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ ആ പോളിഷ് പോകും. പക്ഷേ നമ്മൾ കഴുകി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ വെച്ചിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ക്ലോത്തോ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ആദ്യം വാങ്ങിയ പോളിഷ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് പോളിഷ് പോയി കഴിഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് ഓയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്ക് പോളിഷുള്ള പുതിയ കയ്യിലുകൾ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ലൊരു പ്രൊഡക്റ്റാണിത്. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ടിഫിൻ ബോക്സാണ്. ചെറിയ ടിഫിൻ ബോക്സാണ് ഇത്. 3 സെറ്റാണ്. ഒട്ടും തന്നെ ലീക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ലൊരു വാഷറുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അടപ്പുണ്ട്. ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് എടുത്താൽ പോലും ഒട്ടും തന്നെ ലീക്ക് ചെയ്യില്ല. പിന്നെ വാങ്ങിയത് ഇതുപോലുള്ള ഗ്ലാസ് കണ്ടെയ്നറാണ്. ഒരു സെറ്റിലെ 3 സൈസിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഗ്ലാസ് കണ്ടെയ്നറാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ റൗണ്ട് ഷേപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടപ്പ് വന്നിട്ട് ബാംബു വുഡിലാണ്. ആ അടപ്പിൽ ഇതുപോലെ തിന്നായിട്ടുള്ളൊരു വാഷറുണ്ട്. അത് നമുക്ക് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ വാഷർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് കണ്ണടയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇത്. നമുക്കൊരു ഡെക്കോർ പീസായിട്ടും യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഒരെണ്ണം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെയറായിട്ട് മെയിലോ ഫീമെയിലോ അങ്ങനെ പെയറായിട്ട് വരുന്നത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫറിൽ വാങ്ങിയതാണ്. നമുക്കൊരു നല്ല ഡെക്കോർ പീസായിട്ടും യൂസ് ചെയ്യാം.
അടുത്തത് വാങ്ങിയിരിക്കുന്നത് കിഡ്സിൻ്റെ സ്പൂൺ ഫോർക്ക് സെറ്റാണ്. കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ്. ഞാൻ കോംബോ ആയിട്ടാണ് വാങ്ങിയത്. ഒരു സെറ്റ് യൂണിക്കോണും ഒരു സെറ്റ് പെപ്പ പിഗിൻ്റെ ആയിട്ടാണ് വാങ്ങിയത്. ഫോർക്കിൻ്റെ എഡ്ജസ് ഒന്നും അത്ര ഷാർപ്പല്ല, റൗണ്ട് എഡ്ജസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സേഫാണ്. രണ്ട് സ്പൂണും രണ്ട് ഫോർക്കുമാണ് ഇതിൽ വരുന്നത്. ഒരു സ്പൂൺ വലുതും ഒരു സ്പൂൺ ചെറുതും, അതുപോലെ തന്നെ ഫോർക്ക് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടാണ് വരുന്നത്. അടുത്തത് സെറാമിക്കിൻ്റെ ഗ്ലാസിൻ്റെ ഒരു സെറ്റാണ്. ആറ് ഗ്ലാസ് ഇതുപോലുള്ള ഒരു സ്റ്റാൻഡിലാണ് നമുക്ക് കിട്ടുന്നത്. പണ്ടൊക്കെ ഹോട്ടലുകളിൽ നിന്ന് ചായ കൊണ്ടുവരുന്നത് ഇതുപോലുള്ളൊരു സ്റ്റാൻഡിലായിരുന്നു. അതുപോലുള്ളൊരു സ്റ്റാൻഡോട് കൂടിയ സെറ്റാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ആറ് ഗ്ലാസ്സുകളുണ്ട്. നമുക്ക് ഇതൊരു ഡെക്കോർ പീസായിട്ടും യൂസ് ചെയ്യാം. അടുത്തത് ഇതുപോലുള്ളൊരു വുഡൻ ട്രേ ആണ്. നല്ല വലിപ്പത്തിലുള്ള ട്രേ ആണ് ഇത്. ശരിക്കും നല്ലൊരു വുഡ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. നല്ല കനമുള്ള ട്രേ ആണ്. സൈഡിൽ ഇതുപോലെ രണ്ട് ഹാൻഡിലും ഉണ്ട്. ഈ ട്രേ നമുക്ക് സെർവ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളോ ലിവിങ് റൂമിലുള്ള സൈഡ് ടേബിളോ ഒക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം.